സ്മാർട്ട് വിന്നറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് നേരത്തെ നടത്തിയ പരീക്ഷയുടെ മാത്സ് പാർട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ഈസ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് 10, 30, 70, 150, 310. അപ്പോൾ സീക്വൻസ് ഇങ്ങനെയാണ്, 10, 30, 70, 150, 310. ഇനി അടുത്ത നമ്പർ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, 10, 30, 70 ഫസ്റ്റ് നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ 20, ഇവിടെ 40, ഇവിടെ അപ്പോൾ എന്ത് വരും, 80, അടുത്തത് എന്ത് വരും, 150, 160 കിട്ടും. ഇനി അപ്പോൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, 20, 40, 80, 160 ആണ്, ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ടാണ് ഡിഫറൻസ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ ഡിഫറൻസ് അപ്പോൾ എന്ത് വരും, 320 വരും. അപ്പോൾ ഈ 320 ഇതിനോടുകൂടി കൂട്ടുക. ഇപ്പോൾ 0, 2, 1, 3, 3, 3, 6, 630 ഈസ് ദ ആൻസർ ഹിയർ. അപ്പോൾ അത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ സാധാരണഗതിയിൽ പി എസ് സിക്ക് വരുന്ന മിക്കവാറുമുള്ള സീരീസുകൾ നിങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഡിഫറൻസ് എടുക്കുക, നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, പിന്നീട് കമ്പയർ ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇഫ് 2 by 3 പ്ലസ് 4 by 5 പ്ലസ് ആർ ഈക്വൽസ് 2, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ? അപ്പം നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 3 ഉം 5 ഉം ഛേദം അഥവാ ഡിനോമിനേറ്റർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനൊരു കോമൺ ഡിനോമിനേറ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 5 × 3 എന്ന് ഇൻറ്റു ചെയ്യുക, അത് ഛേദമായിട്ട് എഴുതുക. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 5 × 2 10 വരും, 3 × 4 12 വരും, പ്ലസ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു 2. പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. 10 + 12 22 കിട്ടും. 22 ÷ 15 പ്ലസ് ആർ ഈക്വൽസ് 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ആറാണ് കാണേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ആറിനെ ഐസൊലേറ്റ് ചെയ്യുക. അതായത് ലെഫ്റ്റ് സൈഡിൽ ആറ് മാത്രം നിർത്തുക. ഇനി 22 ബൈ 15 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 2 ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും, 2 − 22 ÷ 15 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ 2 ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ നമ്മൾ ഈ 2 ഡിനോമിനേറ്ററും കൂടി 15 ആക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 15 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 30 വരും. 15 × 2 = 30 −22 ഇവിടെ നിൽപ്പുണ്ട്. ഓൾ ഡിവൈഡഡ് ബൈ 15. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 − 22 എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും. 8 ÷ 15 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ അതായത് ഓപ്ഷൻ നമ്പർ ബി ആയി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ എമംഗ് ദ ഫോളോയിങ്? അപ്പോൾ ഫ്രാക്ഷൻസ് ഇതൊക്കെയാണ്, 3 by 7, 2 by 5, 5 by 8, 7 ÷ 7 = 35. അപ്പോൾ ഫ്രാക്ഷൻ കമ്പയർ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫ്രാക്ഷൻ കമ്പയർ ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 2 ഫ്രാക്ഷൻസ് എടുക്കുക, 3 by 7 ഉം 2 by 5 ഉം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 5 × 3 = 15 ഇവിടെ എഴുതുക, 7 × 2 = 40. ഇനി ഇതിനകത്ത് ഏത് നമ്പറാണോ വലുത് ആ നമ്പറിന് താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. ഇവിടെ 15 ആണ് വലുത് എന്നുകൊണ്ട് 3 by 7 ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. അതുകൊണ്ട് 2 by 5 നമ്മൾ മറന്നേക്കുക. ഇനി അടുത്ത ഫ്രാക്ഷൻ ഇറക്കി എഴുതുക, 5 by
എയ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 3 24, 7 × 5 35. അപ്പോൾ ഇവിടെ ഏറ്റവും വലുത് 35 ആയതുകൊണ്ട് 5/8 ആയിരിക്കും വലുത്. ഇനി അടുത്ത നമ്പർ ഇറക്കി എഴുതുക, 7/35. 35 × 5 5 × 25 2, 5 × 3 15 2 ഉം 17 എന്ന്. പിന്നെ 8 × 7 56. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വലുത്? ഇവിടെ നമുക്ക് വലുത് എന്ന് പറയുന്നത് 175 ആയതുകൊണ്ട് 5/8 ആയിരിക്കും ഈ ഫ്രാക്ഷൻസിൽ ഏറ്റവും വലുത്. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇഫ് x/3 ഈസ് ഈക്വൽസ് y/5 ഈക്വൽസ് z/7. ചോദിച്ചിരിക്കുന്നത് z²-x²+y²/2y² കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ ബേസിക്സിൽ പ്രൊപ്പോർഷൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ബേസിക്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എക്സിന് താഴെ കിടക്കുന്നതിൻ്റെ വാല്യൂ കൊടുക്കുക, x=3. വൈക്കപ്പോൾ y=5, z=7. ഇനി തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഇത് ആരോപിച്ച് കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നോക്കാം, z²-x²+y²/2y². ഇറ്റ് ഈസ് ഈക്വൽസ് z² എന്ന് പറയുന്നത് 49 മൈനസ് x² എന്ന് പറയുന്നത് 9, 3 × 3 9, പ്ലസ് y² എന്ന് പറയുന്നത് 5 × 5 25, ഡിവൈഡഡ് ബൈ 2y² എന്ന് പറഞ്ഞ 2 × y² 5² ദാറ്റ് ഈസ് ഈക്വൽ ടു 25. ഇനി നമുക്കിവിടെ നോക്കാം, 49-9 എന്ന് പറഞ്ഞാൽ 40 കിട്ടും. 40+25 65 കിട്ടും. ഇവിടെ 2 × 25 ഉണ്ട്, നമുക്ക് വെട്ടിക്കുറയ്ക്കാം. 25ഉം 65ഉം വെട്ടിക്കുറയ്ക്കാം. ഇവിടെ 5 വരും, ഇവിടെ 13 വരും. ദാറ്റ് ഈസ് ഈക്വൽസ്. ഇനി ഫർദർ സിംപ്ലിഫിക്കേഷൻ സാധ്യമല്ല. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും, 13/10 എന്ന് കിട്ടും. അപ്പോൾ 13/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.3. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇഫ് 8000 റുപ്പീസ് ആഡഡ് ടു ദ 60% ഓഫ് ദ സാലറി ഓഫ് ആൻ എംപ്ലോയി, ദ സം ബിക്കംസ് ദ സാലറി ഇറ്റ്സെൽഫ്. വാട്ട് ഈസ് ദ സാലറി? അപ്പോൾ 8000 രൂപ, 8000 റുപ്പീസ് 60% സാലറികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. 8000+ അങ്ങേരുടെ സാലറി എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ 60% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ 60% ഓഫ് എക്സ് ഈസ് ഈക്വൽസ് സം ഓ ഈസ് ഈക്വൽസ് ദ സാലറി ഇറ്റ്സെൽഫ്, അതായത് എക്സ് എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ 100%ന് തുല്യമാണ്. അതായത് ഏതൊരു സംഖ്യയും, ഇപ്പോൾ ഉദാഹരണം 50 എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ 100%ന് തുല്യമാണ്. നോക്കാൻ തുല്യമാകുമെന്ന്, 50 × 100% പറഞ്ഞാൽ 50 × 100 ÷ 100, ഈ 100ഉം 100ഉം വെട്ടി പോകും. അഗെയിൻ യു വിൽ ഗെറ്റ് 50. സോ ഏതൊരു സംഖ്യയും ആ സംഖ്യയുടെ തന്നെ 100% തുല്യമായതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം, 8000+60% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 60% × എക്സ് ഈസ് ഈക്വൽ ടു 100% ഓഫ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ 60% ഓഫ് എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെ കിട്ടും, 8000 ഈസ് ഈക്വൽ ടു 100% എക്സ് ഇവിടെ നിൽപ്പുണ്ട് -60% എക്സ്. അപ്പോൾ 100% എക്സിൽ നിന്ന് 60% എക്സ് കുറയ്ക്കുക. അപ്പോൾ 100-60 40% എന്ന് കിട്ടും, 40% ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽസ് എന്ത് വരും? ഇവിടെ 8000 നിൽപ്പുണ്ട്, ഈ 40% നമ്മൾ ഇപ്പുറത്തേക്ക് ഈക്വൽ ടു ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഇവിടെ വന്ന് ഡിവൈഡ് ചെയ്യും,
40%, which is equals 8000 divided by 40 divided by 100. ഈ 40 ഡിവൈഡ് ബൈ ഹൺഡ്രഡിനകത്ത് ഈ ഹൺഡ്രഡ് നേരെ ഇവിടെ വരും, വിച്ച് ഇസ് ഈക്വൽസ് ഇപ്പം ഇങ്ങനെ വരും 8000 ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ 40. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്, അതായത് അദ്ദേഹത്തിൻ്റെ സാലറി എന്താണെന്ന് കിട്ടും. അപ്പോൾ ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിക്കളയുക. ഇനി 804 ഉള്ളത്, അപ്പോൾ 428 ഇവിടെ 200 വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ആൻസർ എത്ര വരും, 200 ഇൻറ്റു 100, ഇറ്റ് ഈസ് ഈക്വൽസ് 200 20. അതായത് അദ്ദേഹത്തിൻ്റെ സാലറിയാണ് 20,000 rupees. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനകത്ത് എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയർക്രാഫ്റ്റ് ഫ്ലൈസ് 400 kilometers. An aircraft flies 400 kilometers straight east. അപ്പോൾ ഇത് ഒരു ഡയറക്ഷൻ സംബന്ധിയായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ മുകളിൽ എൻ, താഴെ സൗത്ത്, റൈറ്റ് സൈഡിൽ അപ്പോൾ ഈസ്റ്റ് വരും, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് വരും. അപ്പോൾ എയർക്രാഫ്റ്റ് 400 kilometers ഫ്ലൈ ചെയ്യുന്നു ടുവാർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് 400 kilometers എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തു. ആ ലാൻഡ് അറ്റ് സ്റ്റേഷൻ ബി. ഇപ്പോൾ ബി എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി എയിൽ നിന്ന്. ഫ്രം ദർ ഇറ്റ് ഫ്ലൈസ് 300 kilometers സ്ട്രെയിറ്റ് നോർത്ത്. ഇനി ഇവിടുന്ന് 300 kilometers സ്ട്രെയിറ്റ് നോർത്ത് പോവുകയാണ്. അതായത് ഇങ്ങോട്ടേക്ക് പോയി, ഇത് 300 kilometers ആണ് യാത്ര ചെയ്തത്. ഇനിയിപ്പം എന്നിട്ട് അത് സിയിലെത്തി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റേഷൻ എ ആൻഡ് സി. ഏരിയൽ ഡിസ്റ്റൻസ് വെച്ചാൽ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആണ്, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇപ്പോഴറിയാം ഇത് 400 ആണ്. ഇവിടെ നമുക്ക് എഴുതാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു മട്ടത്രികോണം കിട്ടിയിരിക്കുകയാണ്. അപ്പം മട്ടത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ 400 300 ആണ്. അതിൻ്റെ കർണം കണ്ടുപിടിക്കണം. അപ്പം നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇനി ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പം നമുക്കറിയാം എ സി ഈക്വൽസ് റൂട്ട് ഓഫ്, കർണം എന്ന് പറയുന്നത് മറ്റ് രണ്ട് വശങ്ങളുടെ സ്ക്വയറുകളുടെ സം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി ഈക്വൽസ് 400 square + 300 square ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 400 square എന്ന് പറയുന്നത് 4 square, 4 16, 2 0, വീണ്ടും 2 0. 300 square എന്ന് പറയുന്നത് 3 9, 2 0, വീണ്ടും ഒരു 2 0 കൂടി കൂട്ടുക. 0 0 0 0, 16 9, 25. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ദറ്റ് ഇസ് ഈക്വൽ ടു 25 40. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 25 square root 5, 4 0 ഉണ്ടെങ്കിൽ 2 0 ആയിരിക്കും സ്ക്വയർ റൂട്ടിൽ ഉണ്ടാകുക. അതായത് AC എന്ന് പറയുന്നത് നമുക്ക് കിലോമീറ്ററിലാണ് വന്നിരിക്കുന്നത്. AC എന്ന് പറയുന്നത് 500 kilometers ആയിരിക്കും. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ അത് ഓപ്ഷനകത്ത് ഡി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ദ ഏരിയാസ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ടു സ്ക്വയേഴ്സ് ഈസ് 61 square units ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് 11 square units. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്മോളർ സ്ക്വയർ. അപ്പൊ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ടു സ്ക്വയേഴ്സ്, അപ്പൊ രണ്ട് സ്ക്വയറുകളുണ്ട്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എ എന്ന് വിചാരിക്കുക, മറ്റേ സ്ക്വയറിൻ്റെ സൈഡ് ബി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്ക്വയർ നമുക്ക് വലുതാക്കി വിചാരിക്കാം. അപ്പോൾ ഇതാണ് വലിയ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a² ആയിരിക്കും, ഇതിൻ്റെ ഏരിയ b² ആയിരിക്കും. അപ്പോൾ സം ഓഫ് ദ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ a² + b² ഇറ്റ് ഈസ് ഈക്വൽ ടു 61 ഗിവൻ. ഇനി അടുത്തത് പറയുന്ന ആൻഡ് ദ ഡിഫറൻസ് ഈസ് 11, ദാറ്റ് ഈസ് a² - b² = 11. ഇത് നമുക്ക് തന്നിരിക്കുന്നു. ഇനി പറഞ്ഞിരിക്കുന്ന ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്മോളർ സ്ക്വയർ. അതായത് ഇതിനകത്ത് സ്മോളർ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ബി ആണ്. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്മോളർ സ്ക്വയർ ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽസ് വാട്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ.
ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a² കിട്ടും. ഈ ബി സ്ക്വയറും ബി സ്ക്വയറും 0 ആയിട്ട് പോകും. നമുക്ക് എ സ്ക്വയർ കാണേണ്ട ആവശ്യമേ ഇല്ല, അതുകൊണ്ട് നമ്മളിത് കാണാൻ പോകണ്ട. അപ്പോൾ ഇനി നമ്മൾ കൂട്ടുന്നതിന് പകരം കുറച്ച് നോക്കുക, ഒന്നിൽ നിന്ന് രണ്ട് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് മൈനസ് ബി സ്ക്വയർ. അതായത് ബി സ്ക്വയർ മൈനസ് മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ബി സ്ക്വയർ മൈനസ് മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതായത് 2b² എന്ന് കിട്ടും. 2b² ഈക്വസ് ഇവിടെ നമ്മൾ കുറച്ചു, അപ്പോൾ റൈറ്റ് സൈഡ് RHSഉം കുറയ്ക്കുക. 61 മൈനസ് 11 എന്ന് പറയുന്നത് 6 മൈനസ് 1 550 എന്ന് കിട്ടും. ഇപ്പോൾ നോക്കുക, ബി സ്ക്വയർ എന്ന് പറയുന്നത് 50 ഈ 2 RHSലേക്ക് പോകുമ്പോൾ, അപ്പോൾ ആ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും, ഇറ്റ് ഈസ് ഈക്വൽ 25. സോ ബി ഈക്വസ് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ ആൻസറിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ബി എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അത് ഓപ്ഷൻസിൽ അത് സി ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 18 കപ്സ് ഓഫ് വാട്ടർ ബൈ കപ്പ് എ ഈസ് റിക്വയർഡ് ടു ഫിൽ എ ബക്കറ്റ് വേർ 16 കപ്സ് ഓഫ് വാട്ടർ ഈസ് സഫിഷ്യൻ ടു ഫിൽ ദ സെയിം ബക്കറ്റ് ബൈ കപ്പ് ബി. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വോളിയംസ് ഓഫ് കപ്പ് എ ആൻഡ് കപ്പ് ബി? അപ്പൊ രണ്ട് കപ്പുകളുണ്ട്, ഒരെണ്ണം എ കപ്പും മറ്റൊന്ന് ബി കപ്പും. അപ്പൊ പറഞ്ഞിരിക്കുന്നതാണ് 18 കപ്സ്. ഇപ്പൊ എ എന്ന് പറയുന്നത് കപ്പ് എയുടെ കപ്പാസിറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പൊ 18 കപ്പ് എ ഈസ് ഈക്വൽസ് 16 കപ്പ് ഓഫ് ബി. അതായത് ഒരു ബക്കറ്റ് നിറയ്ക്കാനായിട്ട് എയുടെ 18 കപ്പുകൾ വേണം, ബിയുടെ ആണെങ്കിൽ ആ 16 കപ്പ് മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എയുടെയും ബിയുടെയും വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് കപ്പ് എ ആൻഡ് കപ്പ് ബി. അപ്പോൾ ഇവിടെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം ഓഫ് കപ്പ് എ എന്ന് പറയുന്നത് എ എന്ന് വിചാരിക്കുക, ബി എന്ന് പറയുന്ന കപ്പിൻ്റെ വോളിയം ബി എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ ബിയെ തിരിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 16 നിൽപ്പുണ്ട്, ഈ 18 നമുക്ക് ഈക്വൽ ടുവിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിവിടെ 16 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും, വെട്ടി കുറയ്ക്കാം, ഇവിടെ 9 വരും, രണ്ടു കൊണ്ട് വെട്ടി കുറയ്ക്കുമ്പോൾ ഇവിടെ 8 വരും. ഇനി കൂടുതൽ വെട്ടി കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 8 ÷ 9. അപ്പോൾ കപ്പാസിറ്റി ഓഫ് കപ്പ് എ ടു കപ്പ് ബി എന്ന് പറയുന്നത് എ ഈസ് ടു ബി എന്ന് പറയുന്നത് 8 ÷ 9 എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മുടെ ആ ഓപ്ഷൻസിൽ അത് ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ ഓഫ് ലെങ്ത് 260 മീറ്റർ, ട്രെയിനിൻ്റെ ലെങ്ത് തന്നിരിക്കുന്നു 260 മീറ്റർ ലോങ് ഈസ് റണ്ണിങ് വിത്ത് എ സ്പീഡ് ഓഫ് 72 km/h. സ്പീഡ് തന്നിട്ടുണ്ട് 72 km/h. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദിസ് ട്രെയിൻ ടു ക്രോസ് എ തിൻ പോൾ കംപ്ലീറ്റ്ലി? അപ്പോൾ ഒരു പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ ഒരു ട്രെയിൻ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സഞ്ചരിക്കേണ്ട ദൂരം എൽ ഈക്വൽസ് 260 മീറ്റർ ആയിരിക്കും. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടൈം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഈ പോളിനെ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം. നമുക്കറിയാം ടൈം ടി ഈക്വൽസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓർ ഡിസ്റ്റൻസ് ടു ബി ട്രാവൽഡ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ഇത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് ആരോപിച്ചു കൊടുക്കാം, ഡി എന്ന് പറയുന്നത് 260 മീറ്ററാണ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 72 km/h ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് 260 ഇത് മീറ്ററിലാണ്, ഇത് കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 72 km/h നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ km/h മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ km/h 5 ÷ 18 കൊണ്ട് ഇൻഡു ചെയ്യും. കിലോമീറ്റർ പെർ അവറിനെ 5 ÷ 18 കൊണ്ട് ഇൻഡു ചെയ്താൽ മീറ്റർ പെർ സെക്കൻഡ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 5 ÷ 18 കൊണ്ട് ഇൻഡു ചെയ്യുന്നു. അടുത്ത സെക്കൻഡിൽ ഈ 18 നേരെ
260 അടുത്ത് വരും. അപ്പോൾ അതിങ്ങനെ കിട്ടും, 260 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 72 ഇൻറ്റു 5. 18 ഉം 72 വെട്ടി കുറയ്ക്കാം, 18 4 72 ആണ്. ഇനി 5 നെ 260 കൊണ്ട് വെട്ടി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 52 കിട്ടും. ഇനി 4 നെ 52 വെട്ടി കുറയ്ക്കുക, അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 8 4 9 4 36 26 13 കിട്ടും. 13 4 52. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 13 സെക്കൻഡ്സ് ആയിരിക്കും. അപ്പോൾ 13 സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻസിൽ ഡി ആണ്, ഓപ്ഷൻ നമ്പർ ഡി ആണ്. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏജിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഏജ് ഓഫ് ഫാദർ ഈസ് 4 ടൈംസ് ദ ഏജ് ഓഫ് സൺ. ആഫ്റ്റർ 6 ഇയേഴ്സ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ വിൽ ബി ഇൻ ദ റേഷ്യോ 5:2. വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ സൺ? അപ്പോൾ ഏജസിൻ്റെ കേസിൽ എപ്പോഴും നമ്മൾ എക്സ്, വൈ എന്നിങ്ങനെയുള്ള വേരിയബിൾസ് എടുക്കുന്ന എപ്പോഴും പ്രസൻറ്റ് ആയിട്ടുള്ള ഏജ് വെച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ഏജിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. അപ്പം നമുക്ക് നോക്കാം, ഏജ് ഓഫ് ഫാദർ ഈസ് 4 ടൈംസ് ദ ഏജ് ഓഫ് സൺ. അപ്പോൾ അത് പ്രസൻറ്റ് കേസാണ് പറയുന്നത്. അപ്പോൾ ഏജ് ഓഫ് ഫാദർ നമുക്ക് എഫ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഏജ് ഓഫ് സൺ എന്ന് പറയുന്നത് എസ് ആയിരിക്കും. അപ്പോൾ ഏജ് ഓഫ് ഫാദർ ഈസ് ഈക്വൽ ടു 4 ടൈംസ് ദ ഏജ് ഓഫ് സൺ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എഫ് ഈക്വൽസ് 4s എന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കുക, ആഫ്റ്റർ 6 ഇയേഴ്സ് 6 വർഷം കഴിയുമ്പോൾ ഫാദറിൻ്റെ ഏജ് എന്തായിത്തീരും? എഫ് പ്ലസ് 6 ആകും. സണ്ണിൻ്റെ ഏജ് എന്താവും? എസ് പ്ലസ് 6 ആവും. ഓക്കെ, രണ്ടു പേർക്കും 6 വർഷം വീതം വയസ്സ് കൂടും. ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്നത്, ആഫ്റ്റർ 6 ഇയേഴ്സ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ വിൽ ബി ഇൻ ദ റേഷ്യോ 5:2 എന്നാണ്. അപ്പൊ ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ വിൽ ബി ഇൻ ദ റേഷ്യോ 5:2. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് നമുക്കൊരു ബ്രാക്കറ്റിലാക്കാം, ഇതും ബ്രാക്കറ്റിലാക്കാം. ഇവിടെ ഒരു ഈസ്റ്റ് കൊടുക്കുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് തന്നിട്ടുണ്ട് 5:2. ഇന്നർ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക, ഈസ് ഈക്വൽ ടു ഔട്ടർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്നു, 5:s+6 ഈസ് ഈക്വൽ ടു 2:f+6. ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, നമുക്ക് സണ്ണിൻ്റെ ഏജ് ആണ് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫാദർ, ഈ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, ഇതിനകത്ത് എഫ് എന്ന് പറയുന്നത് 4s ആണ്. അപ്പം ഈ എഫിന് പകരം നിങ്ങൾ 4s എന്ന് കൊടുക്കുക. അപ്പം ഇങ്ങനെ കിട്ടും, ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്തേക്കാം, 5:s 5s, 5:6 30. ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. ഈ സീക്വൽസ് ഇനി ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, അതിന് പകരം എഫിന് നമ്മൾ ആരോപിക്കുന്നു 4s. ഓക്കെ, 4s+6. ഇനി ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, 2:4s എന്ന് വെച്ചാൽ 8s. ഇതിനെ ഇത്, അപ്പോൾ 2:4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 8s കിട്ടി. ഇനി 2:6 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 6 2 12 എന്ന് കിട്ടും. അപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, 5s+30 = 8s+12. ഇനി ഞാൻ ഈ 5s നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് 5 + 5s എന്നുള്ള ഇപ്പറേ നെഗറ്റീവ് 5s ആവും. ഈ +12 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അപ്പോൾ ഇത് -12 ആവും റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇവിടെ 13 ഇപ്പോൾ ഉണ്ട്, കാരണം 5s നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ -12 = ഇവിടെ 8s ഇപ്പോൾ ഉണ്ട്, ഈ 5s ഇപ്പുറത്തേക്ക് വരുമ്പോൾ -5s ആവും. ഇനി എന്തൊരു 30 - 12 എന്ന് പറയുന്നത് 18 കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 8s - 5s എന്ന് പറയുന്നത് 3s എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് എസ് എന്ന് പറയുന്നത് 18 / 3 എന്ന് കിട്ടും. ഈ എസിനെ ഇവിടെ നിർത്തുക, ഈ 3 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് ഇവിടെ ഇൻറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ വരും. അപ്പോൾ 18 / 3 എന്ന് കിട്ടും. 18 / 3 എന്ന് പറയുന്നത് 6 ആണ്, 6 ഇയേഴ്സ് ആണ് സണ്ണിൻ്റെ ഏജ് എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഓപ്ഷനിൽ എ ആണ്. ഇനി ഇത്രയും പോകാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ചില കേസിൽ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക്
ആൻസർ കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ വരെ ചെയ്തു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ 6 ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ആരോപിച്ച് കൊടുത്ത് നോക്കാം ഈ പോയിന്റിൽ വെച്ച്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഏജ് 6 എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. അതായത് s=6. അപ്പം നിങ്ങൾ ഇവിടെ ആരോപിച്ച് കൊടുത്ത് നോക്കുക, എഫ് അപ്പം എന്ത് വരും, ഫാദറിൻ്റെ ഏജ് അപ്പോൾ എന്ത് വരും, 4 × 6 വരും, 24 വരും. അപ്പോൾ അങ്ങനെയാണ് f=24 വരും. അപ്പോൾ 24 × 6 എത്ര വരും, 30 വരും. s എന്ന് പറയുന്നത് 6, 6 × 6 = 12 = 5:2 ആണോ എന്ന് നമ്മൾ നോക്കണം. നോക്കുക, 30:12 എന്ന് പറഞ്ഞാൽ 30/12 ആയിരിക്കും. = 5:2 എന്ന് പറഞ്ഞാൽ 5/2 ആയിരിക്കും. വെട്ടി കുറയ്ക്കുക, 6 കൊണ്ട് വെട്ടി കുറയ്ക്കാം, 6 × 2 = 12, ഇവിടെ വെട്ടി കുറയ്ക്കുമ്പോൾ 5. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ LHS ആൻഡ് RHS ഈക്വൽസ് ആയി. സോ s=6 എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ആൻസർ കിട്ടും. അത് കുറച്ച് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഏത് എന്നുള്ളത് നമ്മൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഈ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ സ്മാർട്ട് വിന്നർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ സ്മാർട്ട് വിന്നർ ഇവിടുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.